ശോഭാ സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായി ബി ജെ പി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീശ് ഇന്ന് രംഗത്ത് വന്നു. കോഴയെക്കുറിച്ച് പുറത്തു പറയാൻ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ഡിസംബറിന് മുമ്പ് പറഞ്ഞാൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. തനിക്ക് സംസ്ഥാന പ്രസിഡന്റ് പദവി കിട്ടിയാലോ എന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതെന്നും തിരൂർ സതീശിന്റെ വെളിപ്പെടുത്തൽ. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സംഭവങ്ങളുണ്ട് എനിക്ക്. ഞാനിത് കോടതിയിൽ വിചാരണ വരുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ പോലെ തന്നെ വിചാരണ വരുന്ന സമയത്ത് ഞാനിത് പറയും. എനിക്കിപ്പോൾ ഈ ചേച്ചിയോട് മാത്രമല്ല, ഞാൻ ഒരുപാട് ഞാൻ എന്നെ ബന്ധപ്പെട്ട സംസ്ഥാന നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ട് വെളിപ്പെടുത്ത എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് മുന്നേ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് അതിന് വേണ്ട പിന്തുണ നൽകി അതിന് ഈ വെളിപ്പെടുത്തൽ നടത്താനായിട്ട് പ്രേരിപ്പിച്ചത് ശോഭാ സുരേന്ദ്രനാണോ? പ്രേരിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇത് പറഞ്ഞപ്പോ നിങ്ങൾ സതീഷ പറയണെന്നുണ്ടെങ്കിൽ എന്നാ പറയും? അപ്പൊ ശോഭാ സുരേന്ദ്രനാണ് പറഞ്ഞത്? എന്നോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. സൂരജ് ശശി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. പറയൂ സൂരജ്, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംസ്ഥാന അധ്യക്ഷ പദവി കിട്ടും താങ്കൾ പുറത്ത് പറഞ്ഞാൽ എന്ന രീതിയിലുള്ള കാര്യം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞെന്നാണല്ലോ ഈ സതീഷ് പറയുന്നത്. വിവരങ്ങൾ എസ്കെ. ശോഭാ സുരേന്ദ്രനെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെയും വെട്ടിലാക്കുന്ന ഒട്ടേറെ പ്രതികരണങ്ങളാണ് നിലവിൽ ഈ തിരൂർ സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് തിരൂർ സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിവരം, അതായത് ഈ കുഴൽപ്പണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ താൻ ശോഭാ സുരേന്ദ്രനുമായി സംസാരിച്ചിരുന്നു, അതിൽ താൻ ഒരു വെളിപ്പെടുത്തൽ നടത്താൻ പോവുകയാണ് എന്ന കാര്യം ശോഭാ സുരേന്ദ്രൻ സൂചിപ്പിച്ച വേളയിലാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ധൈര്യമായി ഇത് പറയുക, പറയുന്നതായിരിക്കും നല്ലത്. പക്ഷേ പറയുകയാണെങ്കിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇത് പറയുന്നതാണ് ഉചിതം എന്ന തരത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണം. ആ സമയങ്ങളിൽ പറയുകയാണെങ്കിൽ ബി ജെ പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. സ്വാഭാവികമായും തനിക്ക് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആകാൻ കഴിയും, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന തരത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം എന്നുള്ളതായിരുന്നു തിരൂർ സതീശ് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആവർത്തിച്ച് ഈ ചോദ്യം ചോദിച്ചിരുന്നു. ആ സമയത്തും തിരൂർ സതീശ് അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ശോഭാ സുരേന്ദ്രനുമായി ഇത് സംസാരിച്ചിരുന്നു. ആ സമയത്ത് ഇത് തുറന്നു പറയാനാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരൂർ സതീശ് പറയുന്നത്. അതേസമയം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ വെട്ടിലാക്കുന്ന ഒരു പ്രതികരണം കൂടി ഇന്ന് തിരൂർ സതീശിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് നേരത്തെ ഈ കുഴൽപ്പണം കൊണ്ടുവരുന്ന സമയത്ത് കോഴിക്കോട് വെച്ച് 1 കോടി രൂപ സതീശ് തട്ടിയെടുത്തു എന്നൊരു ആരോപണമാണ് മുന്നോട്ട് സുരേന്ദ്രൻ തട്ടിയെടുത്തു എന്നൊരു ആരോപണമാണ് സതീശൻ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ പണം കൊണ്ടുവരുന്ന സമയത്താണ് കോഴിക്കോട് വെച്ച് ഈ 1 കോടി രൂപ തട്ടിയെടുക്കുന്നത്. ധർമ്മരാജന്റെ കയ്യിൽ നിന്ന് ഈ 1 കോടി രൂപ തട്ടിയെടുത്തു. ധർമ്മരാജനാണ് തന്നോട് ഇത്തരത്തിൽ കെ സുരേന്ദ്രൻ 1 കോടി രൂപ തട്ടിയെടുത്തു എന്ന കാര്യം പറയുന്നത് എന്നുള്ളതാണ് ഈ സതീശൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഇന്നലെ എല്ലാം തന്നെ എം കെ കണ്ണന്റെ ബാങ്കിൽ നിന്ന് ഈ സതീശൻ എടുത്ത വായ്പയെ ചൊല്ലിയുള്ള ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നു. പിന്നിൽ സി പി എം ആണ് ഈ വായ്പ തരപ്പെടുത്തിയതും വായ്പയിലേക്ക് തുക അടക്കാൻ സഹായിച്ചതിന് പിന്നിൽ ഒത്തുകളിയുണ്ടെന്ന തരത്തിലെല്ലാം ആരോപണമുണ്ടായിരുന്നു. ഇതിനെയെല്ലാം കണ്ണിക്കുന്ന മറുപടി ഇന്ന് സതീശൻ നടത്തുകയും ചെയ്തു. സതീശൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് 17 ലക്ഷം രൂപയുടെ ബാധ്യത ഈ ബി ജെ പി ഓഫീസ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് താൻ ഇറങ്ങുന്ന സമയത്ത് ഈ വായ്പയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. ആ സമയത്താണ് താൻ ഒടുവിൽ ഈ വായ്പാ തുകയിലേക്ക് എന്തെങ്കിലും തിരിച്ചടവ് നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ 10-14 മാസമാകുന്നു. ഇതിനിടയിൽ 1 രൂപ പോലും ഈ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഈ വായ്പയിലേക്കോ താൻ അടച്ചിട്ടില്ല. അപ്പോൾ തനിക്ക് ഈ വലിയൊരു തുക ഈ ലോൺ തീർക്കുന്നതിന് വേണ്ടി തന്നു എന്ന ആരോപണം അത് ശരിയല്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് സതീശൻ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രനെയും അതുപോലെ തന്നെ കെ സുരേന്ദ്രനെയും ഒരുപോലെ വെട്ടിലാക്കുന്ന ആരോപണങ്ങൾ ഇന്ന് തിരൂർ സതീശ് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എസ്കെ. ഓക്കെ, താങ്ക് യു സൂര്യസജി.